സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കോഴിക്കോട് കാട്ടിലപ്പീടികയിൽ സമരപ്പന്തൽ ഉയർന്നിട്ട് അറുന്നൂറ് ദിവസം പിന്നിടുന്നു വ്യാഴാഴ്ച കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് അഭയാർത്ഥി പലായനം എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം സംസ്ഥാനത്ത് സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന്റെ തുടക്കം കോഴിക്കോട് കാട്ടിലപ്പീടികയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്ത സമരം മേധാ പഡ്കർ ദയാബായി കൂടംകുളം സമര നേതാവ് എസ് പി ഉദയകുമാർ എന്നീ പരിസ്ഥിതി പ്രവർത്തകരും നിരവധി നേതാക്കളും സമരവേദിയിലെത്തി ഈ സമരം തുടങ്ങിയവരെ ഞങ്ങൾക്ക് ആവേശം തരുന്ന തരത്തില് ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിക്കുന്ന തരത്തില് ഈ സമരമായിട്ട് മുന്നോട്ട് വന്ന് ഞങ്ങളെ ഇത് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമാണ് പദ്ധതി പ്രദേശത്തെ ജനങ്ങളെ ഉൾപ്പെടുത്തി വ്യാഴാഴ്ച അഭയാർത്തി പലായനം എന്ന പേരിൽ പ്രതിഷേധമാണ് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങള് അഭയാർഥി പലായനം എന്നുള്ള രൂപത്തിലുള്ള ഒരു സമരം നടക്കുന്നുണ്ട് അത് ഏറെക്കുറെ ഒരു അയ്യായിരത്തോളം ഇരകൾ തന്നെ പങ്കെടുക്കുന്ന ഒരു സമരമായിരിക്കും കോഴിക്കോട് കലക്ടറേറ്റിൽ രാവിലെ പത്തു മണിക്ക് ഞങ്ങൾ ഈ പ്രതീകാത്മകമായിട്ടുള്ള സമരം നടക്കും കോഴിക്കോട് ജില്ലയിൽ മാത്രം സമരസമിതികൾ ഇപ്പോഴുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്